അനുമോന്റെ പാട്ട് കേട്ട് ഡാഡി അവനോട് സ്നേഹം കാണിച്ചപ്പോ എനിക്ക് അവനോട് ദേഷ്യ തോന്നിയത്. അവൻ വന്നോണ്ട ഡാഡിക്ക് എന്നോട് സ്നേഹം ഇല്ലാണ്ടായെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ അവനെ വെറുത്തതും ഡാഡിയോട് മിസ്ബിഹേവ് ചെയ്തതും. ഡാഡി എനിക്ക് വേണ്ടെന്നും ഡാഡി ചീത്തയാണെന്നൊക്കെ പറഞ്ഞത്. സോറി ഡാഡി, ഇപ്പൊ എന്റെ മനസ്സിലെ സങ്കടമൊക്കെ പോയി. Now I am happy. എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ എന്താ ക്ലാസ്സിലെ മോശമായെന്നറിയോ? ഇത്രയും നാളും എന്റെ മനസ്സിൽ മുഴുവൻ ഡാഡിക്ക് എന്താ എന്നോട് സ്നേഹം ഇല്ല എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. പക്ഷെ ഇനി നോക്കിക്കോ, ഞാൻ ഇനിയും ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. ഡാഡിയെ പോലെ നല്ലൊരു പാട്ടുകാരിയാവണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. മോള് മാത്രമല്ല, ഡാഡിയും മോളോട് ഒരുപാട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. അന്ന് മമ്മിയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അനുമോനോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും മോളോട് വെറുപ്പ് പോലെ കാണിക്കുകയൊക്കെ ചെയ്തത്. മോളുടെ വയസ്സിൽ ഡാഡി ആയിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളായിരുന്നു. പോട്ടെ, ഇതുവരെയുള്ളതൊക്കെ പോട്ടെ. ഇപ്പൊ മോൾ ഹാപ്പിയാണോ? അതെ ഡാഡി, ഇപ്പൊ എന്റെ മനസ്സ് നിറച്ച് ഹാപ്പിയാ. എന്നാ നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നാലോ? നേരാണോ ഈ പറയുന്നേ? ആ, മമ്മിയും കൂട്ടിക്കൊണ്ടു പോകാം. നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ട് എത്ര നാളായി. എന്നാ ചെന്ന് മമ്മിയോട് ഡാഡി വിളിക്കുന്നു എന്ന് പറ. ഞാനല്ല, ഡാഡി തന്നെ വിളിച്ചാ മമ്മിക്ക് ഒരുപാട് സന്തോഷാവും. വിളിക്കോ. ഓക്കെ. പത്മിനി, പത്മിനി. എന്താ മോഹൻ? ഇങ്ങോട്ടൊന്ന് വാ. എന്താ മോഹൻ? തമ്പുരുമോളെയും കൂട്ടി നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. എന്താ വിശേഷിച്ച്? കൊറേ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ട്. മോൾക്കൊരാഗ്രഹം. എന്താ, പോയാലോ? പോകാം മോഹൻ. എന്നാ വേഗം റെഡിയാവ്. ആ പത്മിനി, പിന്നെ നമ്മൾ ഒരുമിച്ച് കന്യാകുമാരി പോയപ്പോ വാങ്ങിച്ച സാരിയില്ലേ, അതിപ്പോഴും ഉണ്ടോ? ഉണ്ട് മോഹൻ. അതെടുത്താ മതി. ആ പിന്നെ പച്ചക്കല്ല് വെച്ച നെക്ലസും പച്ചക്കല്ലിന്റെ ജിമിക്കും ഉണ്ടല്ലോ അല്ലേ? ഈ സാരിക്ക് ഇതൊക്കെ മാച്ചാവുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ലല്ലോ. മോഹന്റെ സെലക്ഷൻ സൂപ്പർ. പാട്ട് മാത്രമല്ല, നല്ല ഡിസൈനിങ് സെൻസും കൂടി ഉണ്ട് മോഹന്. പപ്പി, നീ ആളാകെ മാറിപ്പോയല്ലോ. ഈ സാരി നിനക്ക് ഇത്രയും മാച്ചാവുന്ന് എങ്ങനെ തോന്നി? ഇത് എന്റെ ഐഡിയ അല്ല, മോഹൻ പറഞ്ഞു തന്നതാ. മൈ ഗോഡ്, ഇറ്റ്സ് അമേസിംഗ്. പിന്നെ എങ്ങോട്ടാ പോകുന്നെന്ന് മോഹൻ പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോ ഏത് സാരിയാ ഉടുക്കേണ്ടത്? ഗ്രാൻഡ് മേന്തിനെ സാരി ഉടുക്കുന്നേ? നിങ്ങളൊക്കെ ഇത്രയും സ്റ്റൈൽ ഇറങ്ങുമ്പോ കൂടെ വരുന്ന ഞാൻ മോശമാകാൻ പാടില്ലല്ലോ. അതിന് ഗ്രാൻഡ് മേ ഞങ്ങളുടെ കൂടെ വരുന്നില്ലല്ലോ. ഞാനും ഡാഡി മമ്മി മാത്രല്ലേ പോകുന്നുള്ളൂ. ഏയ്, ഗ്രാൻഡ് മേ ഇല്ലാതെ മമ്മി എങ്ങും പോകില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? അത് ഡാഡി ഇല്ലാത്തപ്പോഴല്ലേ.
ഇപ്പൊ മമ്മിയുടെ കൂടെ ഡാഡി ഉണ്ടല്ലോ. പപ്പി, അപ്പൊ ഞാൻ വരണ്ടേ? വേണ്ട മമ്മി, മോഹന്റെ കൂടെ ഞാനും മോളും മാത്രമേ പോകുന്നുള്ളൂ. ഡാഡി ഡ്രസ് മാറിയോ മമ്മി? ഇല്ല, മോള് ചെന്ന് ഡാഡിയോട് വന്ന് ഡ്രസ് മാറാൻ പറയാ. ചെല്ല. പപ്പി, നിനക്കെങ്ങനെ മനസ്സ് വന്നു ഞാനില്ലാതെ പോകാൻ? മമ്മി, മോഹൻ പെട്ടെന്നാണ് പുറത്തു പോകുന്ന കാര്യം പറഞ്ഞത്. ഇങ്ങനൊരു മാറ്റം എന്തിനാണെന്ന് മമ്മിയും കൂടി വന്ന് അറിയാൻ പറ്റില്ല. ഒന്നും തുറന്നു പറയാനും പറ്റില്ല. അതുകൊണ്ടാ മമ്മിയോട് വരണ്ടെന്ന് പറഞ്ഞത്. യെസ് യെസ്, യു ആർ കറക്റ്റ്. മമ്മി ഇവിടെ നിൽക്കണ്ട, വേഗം റൂമിലേക്ക് പോയിക്കോ. പിന്നെ ഈ പോക്കി തന്നെ മോഹന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ചോർത്തിയെടുക്കണം. അതുകൊണ്ട് തന്നെയാ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. തിരിച്ചു വന്ന എന്തൊക്കെയാ പറഞ്ഞെന്ന് വള്ളി പുള്ളി തെറ്റാതെ എന്നോട് പറയണം. ഐ വിൽ വെയിറ്റ്. ഓക്കെ ഓക്കെ. എനിക്ക് ഒരുങ്ങാനുള്ള ഐഡിയ പറഞ്ഞു തന്നിട്ട് മോഹൻ ഒരുങ്ങുന്നില്ലേ? യെസ്, ബ്യൂട്ടിഫുൾ. ഞാൻ പറഞ്ഞില്ലേ ഈ സാരി നിനക്ക് നന്നായിട്ട് മാച്ച് ആവുന്ന? എന്നെ ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു. വേഗം ഡ്രസ് മാറ് ഡാഡി. ഇപ്പൊ നിന്റെ മമ്മിയുടെ കൂടെ വരാൻ ഏത് ഡ്രസ്സാ ഡാഡി ഇടേണ്ടത്? നിന്റെ ഡ്രസ് സെലക്ട് ചെയ്തത് ഞാനല്ലേ, അപ്പൊ എന്റെ ഡ്രസ് നീയല്ലേ സെലക്ട് ചെയ്യേണ്ടത്? ഇത് ഞാൻ പ്രതീക്ഷിച്ചു. മോൾക്ക് ഇഷ്ടമായോ? ഇഷ്ടായി ഡാഡി. എന്റെ മോൾക്ക് ഇഷ്ടമായ പിന്നെ അതിനു മേലെ വേറൊരു സെലക്ഷൻ ഇല്ല. ഡാഡി, മമ്മി, കം ഓൺ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. മമ്മി, മമ്മി. എന്തിനാ തമ്പുരുമോളെ ഇങ്ങനെ കടന്ന് വിളിച്ചു പോകുന്നേ? അവരിങ്ങോട്ട് വരില്ലേ? ഇങ്ങനെ കടന്ന് ഒച്ചയിടേണ്ട കാര്യമൊന്നുമില്ല. ദേ അങ്ങോട്ട് നോക്കച്ചമ്മേ, എന്റെ ഡാഡിയും മമ്മിയും വരുന്നുണ്ടോ? അമ്മേ, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. കൊറേ നാളായില്ലേ പത്മിനിയും തമ്പുരുമോളും ഒക്കെ ഒന്നിച്ച് പുറത്തേക്ക് കൊന്നിറങ്ങിയിട്ട്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തെന്ന് വീണ്ടും ഒന്നെന്ന് തുടങ്ങുമല്ലേ? അതെന്താ എല്ലാം അവസാനിച്ചെടുത്തു എന്ന് പറഞ്ഞത്? അല്ല, ഒരു തരത്തിൽ പറഞ്ഞ ഇതെന്റെ ഒരു രണ്ടാം ജന്മമാണല്ലോ. മരണത്തെ നേരിൽ കണ്ടെടുത്തെന്ന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്, പ്രത്യേകിച്ചും കണ്ണീരും കൈയുമായിട്ട് ഉറക്കം ഉളച്ചിരുന്നുള്ള നിന്റെ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു കിട്ടിയതല്ലേ എനിക്ക് കിട്ടിയ ഈ രണ്ടാം ജന്മം. അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പുറത്തേക്കൊന്ന് കറങ്ങിയിട്ടേ വരൂ. ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചിട്ടാവും വരിക അല്ലേ? പുറത്തുനിന്ന് കഴിക്കാനോ? ഏയ്, ഹോട്ടലിൽ അവരുണ്ടാക്കി വെക്കുന്നൊക്കെ കഴിച്ച് വയറ് ചീത്തയാക്കാനൊന്നും ഞാനില്ല. എത്ര രാത്രിയായാലും അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ അത്താഴം കഴിക്കാൻ ഞങ്ങളെത്തും. എനിക്ക് നിങ്ങൾ പോരുമ്പോ പിസയോ മറ്റോ വാങ്ങിക്കൊണ്ട് വന്നാ മതി. അതൊന്നും വേണ്ട മമ്മി, അതൊക്കെ തിന്നുമ്പോ നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നും. പക്ഷെ ഒക്കെ മായം ചേർത്ത ഫ്ലേവറുകൾ കൊണ്ടുണ്ടാക്കുന്ന ശരീരത്തിന് കേടാ. അമ്മേ, മമ്മിക്ക് അമ്മ പ്രത്യേക ഒരു മസാല കൂട്ടുകൊണ്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ ഇല്ലേ, അതുണ്ടാക്കിയാ മതി. പിന്നെ എനിക്ക് തേങ്ങാക്കൊത്തും പീരയൊക്കെ ഇട്ട് അമ്മ ഒരു മീൻതോരൻ വെക്കൂലേ, അത്. പിന്നെ പത്മിനിക്ക് ഇഷ്ടപ്പെട്ട ആ മാമ്പഴപ്പുളിശ്ശേരി. മാമ്പഴം ഇരിപ്പുണ്ടല്ലോ അല്ലേ നിർമ്മലെടുത്തി? ഓക്കെ. പിന്നെ ഉള്ളിത്തീയില് ഉണക്കമുളകും ഉണക്ക ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെച്ച ചമ്മന്തി, അത് അമ്മയുടെ നാവിന്റെ രുചിക്കനുസരിച്ച്. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാ അതൊക്കെ. നിനക്കെന്താ ഹോസ്പിറ്റലിൽ കുറച്ചു ദിവസം കടന്നപ്പോഴേക്കും ആർത്തിമുത്ത് വട്ടായ? അതെ, ചന്ദ്രേട്ടൻ പറഞ്ഞ നേരാ വട്ടായി. വീട്ടിൽ വന്നിട്ട് വേണം അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയതൊക്കെ കഴിച്ച് ആർത്തി മാറ്റാണെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. നമുക്ക് പോവാൻ ഡാഡി, അത്താഴം ഇവിടെ വന്ന് കഴിക്കാം. പക്ഷെ ഐസ്ക്രീം പാർലറിന്ന് എനിക്ക് ഫ്രൂട്ട് സലാഡ് മേടിച്ചു തരണം. ഓക്കെ, കം ഓൺ ചക്കരെ. അമ്മേ, ഓടുരാ പോവാം.
ഹസ്ബൻഡിനെ കിട്ടിയപ്പോ മമ്മി വെറും കരുവേപ്പില്ല. തിരിഞ്ഞൊന്ന് നോക്കി പോയിട്ട് വരട്ടെ മമ്മി എന്നൊന്ന് പറയാൻ പോലും എന്റെ മോള് മറന്നു. ഭഗവാനെ, എന്നും ഈ സന്തോഷം ഇതുപോലെ തന്നെ എന്റെ മോനുവിന് കൊടുക്കണേ. പത്മിനിയുടെ മനസ്സിലെ പകയും വിദ്വേഷവും മാറി ഒരു നല്ല കുടുംബിനിയാകാൻ അനുഗ്രഹിക്കണമേ. ഭഗവാനെ, മനസ്സുകൊണ്ട് നിനക്കായി നേർന്ന വഴിപാട് പണം നിന്റെ കാൽക്കീഴിൽ വച്ച് തൊഴുകൈകളോടെ സമസ്താപരാധം പറയുകയാണ് ഞാൻ. കയ്യിലിരുന്നതെല്ലാം തട്ടിത്തൂവിക്കളഞ്ഞപ്പോ അറിയാതെ സങ്കടം സഹിക്കാനാവാതെ നിനക്കിനി വിളക്ക് വയ്ക്കില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ. പൊറുക്കണേ ഭഗവാനെ. ഇതെന്താ പതിവില്ലാത്ത നേരത്തെ ഒരു പ്രാർത്ഥന? മോനുവിന്റെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് നേർന്നൊരു വഴിപാടാ. ഒരു ആപത്തും കൂടാതെ മോനുവിനെ നമുക്ക് തിരിച്ചു തന്ന് അവൻ പത്മിനിയോടും തമ്പുരുമോളോടും സ്നേഹത്തോടെ കുടുംബം നടത്തുന്നത് എന്റെ കൺമുമ്പിൽ കാണിച്ചു തന്നാൽ 101 രൂപയും ഒരു കുല കദളിപ്പഴവുമായി ഗുരുവായൂർ നടയിൽ ചെന്ന് തൊഴുത് കാണിക്കായി സമർപ്പിച്ചോളാന്ന്. പക്ഷേ മോനുവിന്റെ ഓപ്പറേഷൻ നടത്താനാവാതെ മോനുവിന്റെ ബാങ്കിലുണ്ടായിരുന്ന പണവും ഭൂമിയുടെ ആധാരവും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ആസ്പത്രിയിൽ കെട്ടിവെക്കാനുള്ള പണം പോലും ഇല്ലാതെ ധർമ്മസങ്കടത്തിലായപ്പോ ഭഗവാനോട് ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പൂജാമുറിയിൽ കയറി തൊഴുകയോ വിളക്ക് വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്ന് ചെയ്യണത് മറ്റൊന്നിന് വളമാവുമെന്ന് പറയുന്ന പോലെ ഒന്നും കാണാതെ ഭഗവാന്റെ പരീക്ഷണം ഉണ്ടാവില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ഒരാപത്തും കൂടാതെ മോനുവിനെ നമുക്ക് തിരിച്ചു തരികയും പത്മിനിയും തമ്പുരുമോളെയും കൂട്ടി സന്തോഷത്തോടെ മോഹൻ അമ്പലത്തിലേക്ക് പോവാൻ തീരുമാനിക്കുകയും എന്നോട് വന്ന് അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ അത്താഴത്തിന് മുമ്പ് എത്തിക്കോളാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യണത് കൺമുമ്പിൽ തന്നെ കാണിച്ചു തരികയും ചെയ്തപ്പോ ഭഗവാനെ പഴി പറഞ്ഞതിനുള്ള പ്രായശ്ചിത്തമായി വഴിപാട് പണം പൊതിഞ്ഞു വയ്ക്കുകയായിരുന്നു ഞാൻ. എത്ര നാള് കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് പത്മിനി എന്നോട് സംസാരിക്കുകയും മനസ്സ് തുറന്ന് ചിരിക്കുകയൊക്കെ ചെയ്തത്. മോനുവിന്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ നീ? പത്മിനി ആകെ മാറിപ്പോയി ചന്ദ്ര. ഒക്കെ ഭഗവാന്റെ ഓരോ മറിമായങ്ങള്. മോനുവിന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കുടുംബസമാധാനം തിരിച്ചു കിട്ടി. കുടുംബസമാധാനം അവന് തിരിച്ചു കിട്ടണമെങ്കിൽ പത്മിനി അവളുടെ തള്ളയെ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കി വിടുക വേണ്ടത്. മോനുവിന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കുടുംബസമാധാനം തിരിച്ചു കിട്ടി. കുടുംബസമാധാനം അവന് തിരിച്ചു കിട്ടണമെങ്കിൽ പത്മിനി അവളുടെ തള്ളയെ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കി വിടുക വേണ്ടത്. ഇനി ഇങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്ര. പറയാതിരിക്കുന്ന എങ്ങനെയാ അമ്മേ? പത്മിനി കാണിക്കുന്ന സ്നേഹവും ചക്രവർത്താനമൊക്കെ വെറും അഭിനയ ചന്ദ്ര. അതെ, സത്യം ഞാൻ പറയുന്നേ. അവളുടെ ഈ ഉത്തമ കുടുംബിനി ജമയിൽ എന്തുകൊണ്ടാന്നറിയോ? ഈ വീട്ടിലെ അവള് കാണിച്ചു കൂട്ടിയതൊന്നും മോഹൻ അറിയരുതെന്നും അങ്ങനെ എന്തെങ്കിലും അവൻ അറിഞ്ഞ് വീണ്ടും തളർന്നു വീഴുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്നും കരുതിയ പത്മിനിയെക്കുറിച്ച് ഞാൻ മോനുവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച കല്ലുവെച്ച നുണകള് അവള് കാതോർത്ത് നിന്ന് കേട്ടതുകൊണ്ട് മാത്രം മോഹൻ തളർന്നു വീണപ്പോ പത്മിനിയാകെ തകർന്നുപോയിന്നും അവന്റെ ആശുപത്രി ചെലവിനായി മോഹൻ തന്ന ചെക്കിന്ന് ചില്ലിക്കാശു പോലും എടുക്കാൻ സമ്മതിക്കാതെ മുഴുവൻ പണവും അവൾ ഒറ്റയ്ക്ക് ചെലവാക്കിയെന്നും ആശുപത്രിയിൽ കണ്ണീരും കൈയുമായിട്ട് മോഹനു വേണ്ടി വഴിപാടും പ്രാർത്ഥനയൊക്കെയായി ഉറക്കമിളച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കള്ളങ്ങൾ കേട്ടതുകൊണ്ടാ അവളുടെ ഈ വേഷം കെട്ടല്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പത്മിനി പെരുമാറുന്നത് കാണുകയും കൂടി ചെയ്തതുകൊണ്ടാ മോനുവിന്റെ മനസ്സിപ്പോ മാറിയിരിക്കുന്നത്. പത്മിനിയോടും തമ്പുരുവിനോടും സന്തോഷമായിട്ട് പെരുമാറുന്നതും അവരെയും കൂട്ടി അമ്പലത്തിലേക്കും പുറത്ത് ചുറ്റാനുമൊക്കെ പോണതും
ബാങ്കിലെ പണം മുഴുവൻ പത്മിനി അടിച്ചു മാറ്റി എന്നറിയുന്ന ആ നിമിഷം അവസാനിക്കും. അമ്മയ്ക്കറിയാലോ മോനുവിന്റെ ശരിക്കുള്ള സ്വഭാവം. സ്നേഹിക്കുന്നവര് തന്നെ ചതിച്ചു എന്നറിയുന്ന ആ നിമിഷം ആ ബന്ധം അവസാനിപ്പിക്കാൻ ഒരു മടിയും അവൻ കാണിക്കില്ല. അവനോട് നീ പറഞ്ഞുകൂട്ടിയതൊക്കെ കള്ളമായിരുന്നു എന്നറിയുമ്പോഴും അവൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യ? അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത് അവനൊരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ അവനൊന്ന് മനസ്സിലാവും. അത് പറയേണ്ട സമയത്ത് പറയും, ഞാൻ അവനായിട്ട് അറിയും മുമ്പേ പറയും. വേണ്ട ചന്ദ്ര, ഇപ്പൊ അവൻ നല്ല സന്തോഷത്തിലാ. പത്മിനി പറഞ്ഞതൊക്കെ തുറന്നു പറഞ്ഞ് ആ സന്തോഷം നശിപ്പിക്കണ്ട. അമ്മ എന്തായി പറയുന്നത്? അങ്ങനെ അവള് ചെയ്തതൊക്കെ പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? അവളുടെ അടിമകളെ പോലെ മറ്റുള്ളവരുടെ മുമ്പിലിട്ട് നമ്മളെ ചവിട്ടി തേച്ചത് മനസ്സിൽ നിന്ന് പെട്ടെന്നങ്ങ് മാച്ചു കളയാൻ പറ്റുമോ? ഇനി പറഞ്ഞില്ലെങ്കിലും ബാങ്കിൽ നിന്ന് അവള് പണം മുഴുവൻ അടിച്ചു മാറ്റിയത് എപ്പോഴെങ്കിലും അവൻ അറിയാതിരിക്കൂ? അമ്മ ഭഗവാനോട് സമസ്താപരാധം പറഞ്ഞ് കാഴ്ചയും വഴിപാടും നടത്തിയത് കൊണ്ടെന്നും സത്യങ്ങള് വഴിപാട് പണം പോലെ പൊതിഞ്ഞുകെട്ടി കാണിക്കയാക്കി വെക്കാൻ പറ്റില്ല. അവൻ അറിയുമ്പോഴറിഞ്ഞോട്ടെ, പക്ഷെ നീയായിട്ട് അതൊന്നും പറയാൻ നിക്കണ്ട. ഇപ്പൊ മോനു അനുഭവിക്കുന്ന സന്തോഷം ഇല്ലാതാക്കാനൊന്നും നമ്മളായിട്ട് ചെയ്യണ്ട. ചെയ്യാതെ പറ്റില്ലമ്മേ. പണത്തിന്റെ അഹങ്കാരം കൊണ്ട് പത്മിനി കാണിച്ചു കൂട്ടിയതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ പോലും പൊറുക്കില്ല. കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, എന്ത് കേട്ടാലും തളരാത്തൊരവസ്ഥയിലേക്ക് മോനൊന്ന് എത്തിക്കോട്ടെ. അവൾക്കുള്ള ശിക്ഷ ഭഗവാനായിട്ട് കൊടുത്തോളൂ, നമ്മളായിട്ടൊന്നും ചെയ്യണ്ടെന്നാ ഞാൻ പറയണത്. അമ്മ എന്നോട് പൊറുക്കണം. അങ്ങനെ ഒക്കെ ഭഗവാനെ ഏൽപ്പിച്ച് നാവടക്ക് നടക്കാൻ എനിക്കാവില്ല. ബാങ്കിൽ നിന്ന് അവൾ അടിച്ചു മാറ്റിയ പണത്തിന്റെ കാര്യം മോനുവിനോട് തക്ക സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. അങ്ങനെ നീ പറഞ്ഞ സത്യം അതല്ല എന്ന് ഞാൻ പറയും. അമ്മേ, ബാങ്കിൽ നിന്ന് അവൾ അടിച്ചു മാറ്റിയ പണത്തിന്റെ കാര്യം മോനുവിനോട് തക്ക സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. അങ്ങനെ നീ പറഞ്ഞ സത്യം അതല്ല എന്ന് ഞാൻ പറയും. അമ്മേ, അതെ, ആ ചെക്ക് മാറ്റി പണം മുഴുവൻ പത്മിനിയുടെ പേരിലാക്കാൻ പറഞ്ഞത് ഞാനാണെന്ന് അവനോട് പറയും. എന്തിനാന്ന് ചോദിച്ച? അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ കൊടുത്തോളാം. അമ്മ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രാക്ഷസി രക്ഷിക്കാൻ അമ്മ എന്തിനാ വാശി പിടിക്കുന്നേ? അവള് നമ്മളോട് ചെയ്തതിനൊക്കെ പ്രതികാരം ചെയ്യാൻ നിന്ന, പിന്നെ അവളും നമ്മളും തമ്മിൽ എന്താടാ വ്യത്യാസം? അങ്ങനെ ഒരു സാരോപദേശമൊന്നും പത്മിനിയുടെ കാര്യത്തിൽ വേണ്ട. അവള് എന്ത് തെറ്റ് ചെയ്തു? സ്വന്തം ഭർത്താവ് തനിക്ക് മാത്രമേ സ്വന്തമാകാവൂന്നും അങ്ങേര് സമ്പാദിക്കണതൊക്കെ തനിക്കും മക്കൾക്കും മാത്രമായിട്ട് കിട്ടണമെന്നും ആഗ്രഹിച്ചു. അതിനുവേണ്ടി വിവരമില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ ചെയ്തു. വിവരമില്ലായ്മ കൊണ്ടല്ല, വിവരം കൂടിപ്പോയതുകൊണ്ടുള്ള കുഴപ്പ. എന്തോ ആയിക്കോട്ടെ, എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന കുടുംബ സന്തോഷം മോനുവിന് തിരിച്ചു കിട്ടി. അതിനിയും നഷ്ടപ്പെടരുത്. അതിനുവേണ്ടി അവള് ചെയ്ത ദ്രോഹങ്ങളൊക്കെ പൊറുക്കാനാ എന്റെ തീരുമാനം. എന്നാ ഞാനൊന്ന് പറയാം, അമ്മ എന്തൊക്കെ പൊറുക്കാനും മറക്കാനും തീരുമാനിച്ചാലും പത്മിനിക്കുള്ള ശിക്ഷയെന്ന് ഭഗവാൻ അവളെ ഒഴിവാക്കുമെന്ന് കരുതണ്ട. അധികം താമസിക്കാതെ മോനുവിനെ കൊണ്ട് തന്നെ പത്മിനിയെ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കിക്കും ഭഗവാൻ. അമ്മ നോക്കിക്കോ. ഭഗവാനെ, ചന്ദ്രൻ പറഞ്ഞത് തന്നെയാണോ നിന്റെ തീരുമാനം? പുഷ്പാഞ്ജലി കഴിപ്പിക്കാനുള്ള രസീത് കൊടുത്തപ്പോ തിരുമേനി ചോദിക്കുക, ഇന്നെന്താ പതിവില്ലാതെ ശക്തിയും ശിവനും കൂടി ഒരുമിച്ചെത്തിയെന്ന്. ഞാൻ പറഞ്ഞു, ശിവൻ കുറച്ചുനാള് ഗംഗയും കൂട്ടി ഊരു ചുറ്റാൻ പോയിരിക്കുവായിരുന്നു. കൂട്ടത്തിൽ എനിക്കിട്ടൊരു കുത്തുവായല്ലേ. സോറി മോഹൻ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അതിന് സോറി ഒന്നും പറയണ്ട. നീയായിട്ട് മനസ്സിൽ സങ്കല്പിച്ചെടുത്തൊരു ഗംഗയാണത്. ശരിക്കും അങ്ങനെ ഒരു ഗംഗയില്ല. തമ്പുരൂപ്പ നിലത്തൊന്നും അല്ല. ഡാഡി അവളുടെ പാട്ട് സൂപ്പർ ആണെന്ന് പറഞ്ഞതിന്റെ ത്രില്ലിലാ അവള്. നിനക്ക് സന്തോഷം ത്രില്ലൊന്നുമില്ലേ? എനിക്ക് പേടിയാ. പേടിയോ? എന്താ പേടി? ഞാൻ ഈ കാണുന്നത് സത്യം തന്നെയാണോ? അതോ എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കുന്നതായിട്ട് സ്വപ്നം കാണുവാണോ? ഈ സ്വപ്നം പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതായി പോകുമെന്നുള്ളൊരു പേടി. സത്യം പറ,
ഇതൊക്കെ എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? എന്തൊക്കെ? അമ്പലത്തിൽ വന്ന് ഒരുമിച്ചുള്ള ഈ തൊഴിലും ഈ ഔട്ടിങ്ങും സ്നേഹത്തോടെയുള്ള ഈ സംസാരവും ഒക്കെ. ഞാൻ മോഹനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ശത്രുവിനെ കാണുന്നത് പോലെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. എന്താണെന്നറിയില്ല, അവൻ അനുമോൻ നമ്മുടെ വീട്ടിൽ അവൻ കാലെടുത്ത് വെച്ച അന്ന് മുതൽ എല്ലാം താളം തെറ്റി. പണ്ടൊക്കെ മോഹൻ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ഈ മോഹനേക്കാൾ അന്നത്തെ ആ പാവം മോഹനെയായിരുന്നു എനിക്കിഷ്ടം. വേണ്ടോ അമ്മി, കഴിക്കണ്ട, എഴുന്നേറ്റോ. പട്ടിണി, നീ എഴുന്നേറ്റ് കൈ കഴിക്കും. ഒരു ദിവസം കഴിച്ചില്ലാന്ന് വെച്ച് ആരും ചത്തുപോകുന്നില്ലല്ലോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കണം. അവൻ വന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ മോനുവിനെ ഇത്ര അവള് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകും തോറും പത്മിനിയുടെ കുതന്ത്രങ്ങൾ കൂടിക്കൂടി വരേയുള്ളൂ.